മദ്യപിച്ച് വാഹനമോടിച്ച് മാധ്യമപ്രവർത്തകൻ കെ എം ബഷീറിനെ കൊലപ്പെടുത്തിയ കേസിൽ ശ്രീറാം വെങ്കിട്ടരാമന് പുതിയ ഒരു അസുഖം. നേരത്തെ ഡോക്ടർമാർ സ്ട്രെസ് ആണ് എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ അത് മറ്റൊരു അസുഖമാണ് എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. റെട്രോഗ്രേഡ് അംനേഷ്യ എന്നാണ് രോഗത്തിൻ്റെ പേര്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരാണ് ഇത്തരത്തിൽ വിവരം പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ അസുഖത്തിൻ്റെ പേര് റെട്രോഗ്രേഡ് അംനേഷ്യ എന്നാണ് ഈ അസുഖം എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഏതെങ്കിലും ഒരു പ്രത്യേക സംഭവത്തെക്കുറിച്ച് പൂർണ്ണമായും എടുക്കാനാവാത്ത അവസ്ഥയാണ് ഈ രോഗത്തിനുള്ളതെന്നും മെഡിക്കൽ സംഘം പറയുന്നു. അതേസമയം ശ്രീറാം വെങ്കിട്ടരാമന് ആന്തരികമായോ ബാഹ്യമായോ ശരീരത്തിൽ യാതൊരു തരത്തിലെ പരിക്കുമില്ല എന്നാണ് മെഡിക്കൽ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. അദ്ദേഹത്തെ ആദ്യം ബാഹ്യമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. പിന്നീട് സ്കാനിംഗ് അടക്കമുള്ള പരിശോധനകളിലൂടെ ആന്തരിക അവയവങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ പരിക്കുണ്ടോ എന്ന് പരിശോധിച്ചിരുന്നു. അവിടെയും അത്തരമൊരു പരിശോധനയിലും ആന്തരികമായ യാതൊരു തരത്തിലെ പരിക്കുമില്ല എന്ന് നേരത്തെ തന്നെ ഡോക്ടർമാർ കണ്ടെത്തി. അതിനുശേഷം പിന്നീട് സ്ട്രെസ്സാണ് എന്നുള്ള നിലയിൽ മെഡിക്കൽ സംഘം റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വന്നിരുന്നത്. അതിന് മാനസികാരോഗ്യ വിദഗ്ധരുടെ സേവനം ആവശ്യമാണെന്നും അദ്ദേഹത്തെ ചികിത്സിച്ച ഡോക്ടർമാർ പറഞ്ഞിരുന്നു. എന്നാൽ അതിനും ശേഷമാണിപ്പോൾ ഇത്തരമൊരു അസുഖം ഡോക്ടർമാർ പറയുന്നത്. ഒരു കാര്യവും ഓർത്തെടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ശ്രീറാം വെങ്കിട്ടരാമൻ മാറിയെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഏതെങ്കിലും വലിയ ആഘാതത്തിന് പിന്നാലെ വരാവുന്ന മാനസിക അവസ്ഥയാണ് ഇതെന്നും ഡോക്ടർമാർ പറയുന്നു. പക്ഷേ ഒരു സംഭവത്തെക്കുറിച്ച് എന്നേക്കുമായി മറന്നുപോകാനും ഇത് ഈ രോഗം കാരണമാകുമെന്നാണ് ഇപ്പോൾ ഡോക്ടർമാർ പറയുന്നത്. ശ്രീറാം വെങ്കിട്ടരാമൻ്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്നും ഡോക്ടർമാർ പറയുന്നു. തലകറക്കവും തലവേദനയും അനുഭവപ്പെടുന്നുണ്ട്. അപകടത്തിൽ കഴുത്തിന് നേരിയ പരിക്കേറ്റിട്ടുണ്ട്. റിമാൻഡിലായിരിക്കെ സർജിക്കൽ ICU പ്രവേശിപ്പിച്ച ശ്രീറാം വെങ്കിട്ടരാമനെ പിന്നീട് ട്രോമ ICU മാറ്റുകയായിരുന്നു. എന്നാൽ ആന്തരിക പരിക്കുകളില്ലെന്ന് ആണെന്ന് ഇപ്പോഴത്തെ കണ്ടെത്തൽ. ട്രോമ ICU നിന്ന് നിലവിൽ ന്യൂറോ സർജറി നിരീക്ഷണ വാർഡിലേക്കാണ് ശ്രീറാം വെങ്കിട്ടരാമനെ മാറ്റിയിട്ടുള്ളത്. ബഷീർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് റിമാൻഡിലായ ശ്രീറാം വെങ്കിട്ടരാമൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. കടുത്ത മാനസിക സമ്മർദ്ദം അദ്ദേഹം അനുഭവിക്കുന്നുണ്ട് എന്ന് ഡോക്ടർമാർ പറഞ്ഞിരുന്നു. ഏതായാലും നാളെ വെള്ളിയാഴ്ച അദ്ദേഹത്തിൻ്റെ ജാമ്യ ഹർജിയെ എതിർത്തുകൊണ്ടുള്ള സർക്കാരിൻ്റെ ഹർജി ഹൈക്കോടതി പരിഗണിക്കുകയാണ്. അതുവരെ ഒരുപക്ഷേ ശ്രീറാം വെങ്കിട്ടരാമൻ ഇത്തരത്തിലുള്ള ഒരു അസുഖവുമായി മെഡിക്കൽ കോളേജിൽ തന്നെ കഴിയുമെന്നാണ് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത്.